ഗ്രാമഫോൺ മീഡിയയുടെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ തമ്മനയിൽ കണ്ട് കാണും, എനിക്ക് കാര്യം ഒന്നും മനസ്സിലായി കാണും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചിലർക്കെങ്കിലും ഒരു സംശയം തോന്നും, 1995 അതായത് 28 വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ സിനിമ എങ്ങനെയാണ് 4K എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഈ ആധുനിക കാലഘട്ടത്തിലെ വിഷൽ ക്വാളിറ്റിയിലേക്ക് ഇത് വരുന്നത്? ഏഹ്, ഒരു പക്ഷേ നമുക്കൊരു എന്താണ് ഒരു അതിശയോക്തി പോലെയൊക്കെ പലർക്കും തോന്നുന്നത്. എന്നോടങ്ങനെ പലരും സംശയമായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വ്യക്തിപരമായിട്ട് ആൾക്കാർക്ക് ഈ മറുപടി കൊടുത്തിട്ടുണ്ട്. പിന്നീടാണ് പിന്നെ ഒരു വീഡിയോ പോലെ ചെയ്യാം എന്ന് വിചാരിച്ചത്. എൻ്റെ അടുത്ത് ഒരുപാട് ആൾക്കാർ ചോദിച്ചു, ചേട്ടാ ഒരു 28 വർഷം പഴക്കമുള്ള, അതായത് 30 വർഷം അടുത്ത് പഴക്കമുള്ള ഒരു സിനിമ, നീ 4K ആ ഒരു അങ്ങനെയൊന്നും ഇല്ലാത്തൊരു കാലഘട്ടത്ത് എടുത്ത സിനിമ എങ്ങനെയാണ് 4K ആക്കി ഡോൾബി അറ്റ്മോസിലേക്ക് തിയേറ്ററിലേക്ക് എത്തുന്നത്? അതും മോണോ ചാനലിലേക്കാണ് എൻ്റെ ഓഡിയോ എന്നാണ് കേട്ടിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് ആ വിഷയം സംസാരിക്കാം. അപ്പോൾ ഞാൻ അത് രണ്ട് രീതിയിലാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന് അതിൻ്റെ വീഡിയോ റീമാസ്റ്ററിങ്, മറ്റൊന്നതിൻ്റെ ഓഡിയോ റീമാസ്റ്ററിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതിന് മുമ്പ് നിങ്ങൾ രണ്ട് കാര്യം മനസ്സിലാക്കിയിരിക്കണം. ഈ സ്ഫടികം എന്ന സിനിമ 4K റീമാസ്റ്റർ ചെയ്യട്ടെ, കൺവേർട്ട് ചെയ്യണമെങ്കിൽ അവരെന്ത് ചെയ്യണം, അതിൻ്റെ ഒരു നെഗറ്റീവ് ഫിലിം, അന്നെടുത്ത നെഗറ്റീവ് ഫിലിം അവർ സൂക്ഷിച്ച് വെച്ചതുകൊണ്ടാണ് അതൊന്ന് സാധിച്ചത്. എനിക്ക് തോന്നുന്നത് ആ സിനിമ ഷൂട്ട് ചെയ്ത കാലഘട്ടത്തിൽ ഭദ്രൻ സാറിൻ്റെ സിനിമയാണ്. ആ സിനിമയ്ക്ക് രണ്ട് ക്യാമറമാൻമാരായിരുന്നു, ഒന്ന് എസ് കുമാർ എന്ന് പറഞ്ഞ ക്യാമറമാനും മറ്റൊന്ന് ജെ വില്യംസ് എന്ന് പറഞ്ഞ രണ്ട് കിഡിലൻ ക്യാമറമാൻമാർ. എനിക്ക് തോന്നുന്നത് അന്നത്തെ കാലത്ത് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല മൂവി ക്യാമറയിലായിരിക്കും അവരത് ഷൂട്ട് ചെയ്തത്, ഏറ്റവും നല്ല ഫിലിമിലായിരിക്കും അവരത് ഷൂട്ട് ചെയ്തത്. ആ പ്രിൻ്റ് നശിച്ചു പോകാതെ അവർ അത് വളരെ വില കൊടുത്ത് അത് സൂക്ഷിച്ച് വെച്ചുകൊണ്ടാണ് റീമാസ്റ്റർ ചെയ്ത് 4K ഇപ്പോൾ അവർക്കത് എത്തിക്കാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അനവധി സിനിമകൾ റീമാസ്റ്റർ ചെയ്ത് യൂട്യൂബിലൊക്കെ വന്നിട്ടുണ്ട്, ദേവദൂതനൊക്കെ അങ്ങനെ വന്നിട്ടുണ്ട്. പക്ഷേ ഈ സ്ഫടികം എന്ന സിനിമ തിയേറ്ററിലേക്കാണ് റിലീസ് ചെയ്യുന്നൊരു പ്രത്യേകതയുണ്ട്. അപ്പോൾ നിങ്ങളുടെ സംശയത്തിന് ഉത്തരമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളെ അതിന് മുമ്പ് ഒരു സംഭവം കാണിച്ചു തരാം. ഒരു ഈ നമ്മൾ ഒരു സിനിമ ഷൂട്ട് ചെയ്യുമ്പോഴത്തേനും നെഗറ്റീവ് ഫിലിമിലാണ് സിനിമ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ഫിലിമാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കാം. ഇതുണ്ടോ, കൊഡാക്കിൻ്റെ ഒരു ഫിലിമാണ് ഇത്, സ്റ്റിൽ ക്യാമറയിലിടുന്ന ഫിലിമാണ്. ഈ ഫിലിമിലേക്കാണ് അന്നത്തെ കാലത്ത് ഇമേജുകൾ ഷൂട്ട് ചെയ്തിരുന്നത്, ഇമേജുകൾ എക്സ്പോസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് 36 ഫ്രെയിം എടുക്കാൻ പറ്റും, കണ്ടോ 36 ഫ്രെയിമുകൾ ഇതിനകത്ത് എന്നാ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ 36 സ്റ്റിൽ ഫ്രെയിം നമുക്കിതിനകത്ത് എടുക്കാനായിട്ട് പറ്റും. അതിനുശേഷം ഇതിനെ ഡെവലപ്പ് ചെയ്യും, ലാബിൽ കൊണ്ട് ഡെവലപ്പ് ചെയ്ത് ചെയ്ത ശേഷം ദാ ഇങ്ങനെയൊരു പ്രിൻ്റായിട്ടാണ് വരുന്നത്. നെഗറ്റീവാണ് നെഗറ്റീവ് ഫിലിം എന്ന് പറയുന്നത്. ഇതുണ്ടാ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു, ഇല്ല നെഗറ്റീവ് ഫിലിം. ഈ നെഗറ്റീവ് ഫിലിമിലേക്ക് ഇവർ കൊണ്ടുത്തരും. നെഗറ്റീവ് ഫിലിം പ്രോസസ്സ് ചെയ്തിട്ടാണ് ഇതിനെ പ്രിൻ്റാക്കി പേപ്പറിലേക്ക് തരുന്നത്. അത് നമുക്ക് കാണാവുന്ന രീതിയിൽ ആക്കി തരുന്ന ഒരു പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. ഇതൊരു സ്റ്റിൽ ക്യാമറയ്ക്കകത്ത് നടക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ ഈ ക്യാമറ ഈ ഒരു നെഗറ്റീവ് ഫിലിമിൽ, അതായത് ഈ നെഗറ്റീവ് ഫിലിമിനകത്ത് ഇമേജ് ഉണ്ട്, അന്നെടുത്ത ഇമേജ് ഉണ്ട്. അത് ഇത് ഇന്ന് വരെ ഇത് പ്രോസസ്സ് ചെയ്തിട്ടില്ല. പറഞ്ഞാൽ മനസ്സിലായോ? ഓക്കെ, ഇനി ലാബ് സംവിധാനം നമ്മുടെ നാട്ടിലുണ്ട്. തീർച്ചയായിട്ടും എനിക്ക് ഈ നെഗറ്റീവ് ഫീലിംഗ് കൊണ്ടിട്ട് ഇതുപോലെ തന്നെ പ്രോസസ്സ് ചെയ്തിട്ട് എനിക്ക് ഇതിനകത്ത് ഇരിക്കുന്ന ഇമേജ് പുറത്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അതൊന്ന്. അടുത്തതായിട്ട് ഞാൻ നിങ്ങളെ ഫീലിംഗ് കാണിച്ചു തരാം. നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടായിരിക്കാം. ഇതാണ് മൂവി അന്നത്തെ കാലത്തെ പോസിറ്റീവ് ഫിലിം എന്ന് പറയുന്നത്. ഇതിനകത്ത് ചിത്രങ്ങളുണ്ട്. ഓക്കെ, കാണിക്കാം കാണിക്കാം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇതിനകത്ത് ചിത്രങ്ങളുണ്ട്. ഇത് പോസിറ്റീവ് ഫിലിമാണ്. അതായത് ഞാനീ പറഞ്ഞ ഈ ഒരു നെഗറ്റീവിൽ നിന്നും എഡിറ്റ് ചെയ്ത് കളറ് ചെയ്ത് വരുന്ന കംപ്ലീറ്റ് വർക്ക് ചെയ്ത് ലാബിൽ പ്രിൻ്റ് അടിച്ച് വരുന്ന ഫിലിമാണ് ഇത്. അപ്പോൾ സ്ഫടികം സിനിമ 1995 ഈ ഒരു മെത്തേഡിലാണ് അവർ അന്നെടുത്തത്. അതായത് നെഗറ്റീവിൽ നിന്നും എന്ത് ചെയ്യുന്നു, നെഗറ്റീവ് കൊണ്ടുപോയി ലാബിൽ കൊണ്ടുപോയി അവർ കെമിക്കൽ വാഷ് ചെയ്ത് ശേഷം അവർ അത് എഡിറ്റ് ചെയ്ത് അതിനുശേഷം അവർ അതിനെ പോസിറ്റീവ് പ്രിൻ്റാക്കി. ഈ പോസിറ്റീവ് പ്രിൻറ്റിനെ പിന്നീട് കോപ്പി അടിക്കും. ഇനി ഇത് എങ്ങനെയാണ് 4K കൺവേർട്ട് ചെയ്യുന്നത് നിങ്ങളുടെ സംശയം? ഓക്കെ, അപ്പോൾ നിങ്ങൾ അതിന് മുമ്പ് ഒരു കാര്യം കൂടെ മനസ്സിലാക്കിയിരിക്കണം.
ഈ ഫിലിം എന്ന് പറയുന്നത് അതായത് ഈ ഫിലിം എന്ന് പറയുന്നത് കെമിക്കൽ വാഷാണ്, ഇത് ഫോർമാറ്റ് ലെസ്സാണ്, ഇത് ഒരു ഫോർമാറ്റിലല്ല ഇതിനകത്ത് വന്നേക്കുന്നത്, ഇത് കെമിക്കൽ വാഷനാണ്. പക്ഷേ ഇന്നത്തെ ഡിജിറ്റൽ സിനിമ എന്ന് പറയുന്നത് ഫോർമാറ്റ്, ഇത് ഫോർമാറ്റ് സപ്പോർട്ടിലാണ്, അതായത് പിക്സൽ അടിസ്ഥാനത്തിലാണ് ചിത്രങ്ങൾ എന്ത് ചെയ്യുന്നത് ക്യാമറയിലേക്ക് പതിയുന്നത്. പിക്സൽ അടിസ്ഥാനത്തിലേക്ക് പതിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ക്യാമറയ്ക്കകത്ത് ഒരു സെൻസറുണ്ട്, ക്യാമറയുടെ ഒരു സെൻസർ, അത് മൊബൈൽ ക്യാമറയിലായാലും ഡി എസ് എൽ ആർ ക്യാമറയിലായാലും മൂവി ക്യാമറയിലായാലും സെൻസറുണ്ട്. ഈ സെൻസറാണ് ഈ പിക്സൽ നിശ്ചയിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ സെൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻസറിൻ്റെ ഫ്രണ്ടിൽ ഒരു ഷട്ടർ ഉണ്ടാവും, ആ ഷട്ടർ ഓപ്പൺ ചെയ്യുമ്പോഴത്തേനും അതൊരു പ്രകാശം സെൻസറിലേക്ക് പതിയും. ഈ സെൻസറിന് എന്തുണ്ട്, ഈ ഈ കിട്ടുന്ന പ്രകാശത്തെ അതിൻ്റെ ആ പ്രകാശത്തിൻ്റെ വേരിയൻ്റ് അനുസരിച്ചിട്ട് അതിനെ അളക്കും. അളന്ന ശേഷം ഇത്ര വേരിയൻ്റ് ഇത്ര, അതായത് ഇപ്പം കൂടിയ പ്രകാശം വരും, കുറഞ്ഞ പ്രകാശം വരും, ഒട്ടും പ്രകാശമില്ലാത്ത സമയം ഉണ്ടാകും, ആ പ്രകാശത്തിൻ്റെ വേരിയൻ്റ് അനുസരിച്ച് ഇത്ര ഇത്ര പ്രകാശം പതിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇതെന്ത് ചെയ്യും, കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മളെ നമ്മുടെ മൊബൈൽ ഫോണിലൊരു ക്യാമറ ഓണാക്കുമ്പോഴത്തേനും അറ്റ ടൈമിൽ തന്നെ നമുക്കതിൻ്റെ സ്ക്രീനിലേക്ക് നമുക്ക് ഇമേജ് കാണാനായിട്ട് പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്രണ്ടിൽ വെച്ചിരിക്കുന്ന ലെൻസിൽ നിന്നും പതിയുന്ന പ്രകാശത്തെ ഈ സെൻസർ എടുക്കുന്നു, സെൻസറ് ആ പതിഞ്ഞ പ്രകാശത്തിൻ്റെ വേരിയൻ്റ് മനസ്സിലാക്കിയിട്ട് ഇത്ര ഇത്ര അളവിൽ പ്രകാശം പതിഞ്ഞു എന്ന് മനസ്സിലാക്കി അത് ഈ പിക്ചറായിട്ട് നമ്മളെ മൊബൈൽ ഫോണിലൂടെ കാണിച്ചു തരുന്നത്. ദാറ്റ്സ് അതാണ് സെൻസറിൻ്റെ ജോലി എന്ന് പറയുന്നത്. എന്നാൽ അന്നത്തെ കാലത്ത് ഇങ്ങനെ ആയിരുന്നില്ല, നെഗറ്റീവ് ഫിലിം ഇട്ടിട്ട് ആ ഫിലിമിലേക്ക് എന്ത് ചെയ്യുന്നു, അതിൻ്റെ ക്യാമറയുടെ ഷട്ടർ ഓണാക്കുമ്പോഴത്തേനും ആ നെഗറ്റീവ് ഫിലിമിലേക്ക് ഈ ചിത്രങ്ങൾ പതിയാണ്. അപ്പോൾ ഈ ഫിലിം വെട്ടം കാണാൻ പാടില്ല, വെട്ടം കണ്ടാൽ എന്ത് ചെയ്യുന്നു, ആ ഫിലിമിലേക്ക് ആ വെട്ടം കംപ്ലീറ്റ് പതിയും. അപ്പോൾ ഓർത്താൽ മതി, ഈ ക്യാമറയ്ക്കകത്തേക്ക് ഒരു ഫിലിം അതിൻ്റെ വെട്ടം കാണാത്ത രീതിയിൽ പൊട്ടിച്ച് വെച്ച ശേഷം അത് ആ ക്യാമറയ്ക്കകത്ത് അതിൻ്റെ ഹെഡുകൾ വഴി കറക്കി എടുത്ത് എന്ത് ചെയ്യുന്നു, ഷട്ടർ ഓണാക്കുമ്പോഴത്തേനും എന്താണോ ഷൂട്ട് ചെയ്യേണ്ടത് ആ ഷൂട്ട് ചെയ്യേണ്ട ആ ഇമേജുകൾ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ അന്നത്തെ ഇന്നത്തെ സെൻസറിന് പകരം അന്ന് ഫിലിമാണ് അവിടെ ഇരിക്കുന്നത്. ഇന്ന് സെൻസറിലേക്ക് ഇമേജ് പതിയുന്നെങ്കിൽ അന്ന് ഫിലിമിലേക്ക് പതിയുകയാണ്. ഓക്കെ, മനസ്സിലായോ? അതായത് നെഗറ്റീവ് ഫിലിമിലേക്ക് ഫിലിം കറങ്ങുന്നതനുസരിച്ച് എക്സ്പോസ് ആകുകയാണ്. ഒരു സെക്കൻഡിൽ 24 തവണ ഫിലിം ഇങ്ങനെ ഇങ്ങനെ മാറുമ്പോഴത്തേനും അത്രയും ഫ്രെയിം റേറ്റിൽ ഇമേജുകൾ സ്റ്റിൽ ഫ്രെയിമുകളായിട്ട് ഇതിനകത്ത് എക്സ്പോസ് ആകും. പിന്നീട് ഇവർ ഈ നെഗറ്റീവ് ഫിലിമിന്, അതായത് ഇങ്ങനെയുള്ള നെഗറ്റീവ് ഫിലിമിനെ കൊണ്ടുവന്ന് എന്ത് ചെയ്യുന്നു, ലാബിൽ കൊണ്ടിട്ട് കെമിക്കൽ വാഷ് ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞതൊരു ഫോർമാറ്റല്ല, ഇപ്പോഴത്തെ MP4 MBAC AVI അങ്ങനെ ഫോർമാറ്റല്ല, ഇത് കെമിക്കൽ വാഷാണ്. ഓക്കെ, അപ്പോൾ കെമിക്കൽ വാഷിങ്ങിന് ശേഷം എന്ത് ചെയ്യുന്നു, ഒരു കളർ കൺസൾട്ടൻറ്റിൻ്റെ സഹായത്തോടെ കളർ കറക്ഷൻ ചെയ്യുന്നു. പിന്നീട് അത് മൂവിയോളാന്ന് പറയുന്ന എഡിറ്റിംഗ് മെഷീനകത്തുണ്ട്, ഈ എഡിറ്റിംഗ് ചെയ്യേണ്ട ഭാഗം മാർക്ക് ചെയ്യുന്നു. അതിനുശേഷം ഈ ഫിലിം കൊണ്ടോ ഈ എഡിറ്റിംഗ് ടേബിൾ വെച്ച് മാർക്ക് ചെയ്ത ഭാഗം കട്ട് ചെയ്ത് അതിനെ കൂട്ടി ഒട്ടിച്ച് അവരാ കഥയുടെ ആ ഒരു കഥ ആവശ്യപ്പെടുന്ന രീതിയിലേക്ക് എഡിറ്റഡ് ഫയലായിട്ട് സിനിമ വരുന്നു. പിന്നീട് എന്ത് ചെയ്യുന്നു, ഓഡിയോ റെക്കോർഡ് ചെയ്ത് ഓഡിയോ തമ്മിൽ ഈ ടേപ്പ് വെച്ച് സിങ്ക് ചെയ്യുന്നു. അതിനുശേഷം ഇതിൻ്റെ പോസിറ്റീവ് പ്രിൻ്റ് ഉണ്ടാക്കുന്നു, അതാണ് മാസ്റ്റർ പ്രിൻ്റ് എന്ന് പറയുന്നത്. അതിനുശേഷം ഈ പോസിറ്റീവ് നിന്നും എത്ര റിലീസിംഗ് സെൻ്ററിലേക്കാണോ കോപ്പി പോകേണ്ടത് അത്ര കോപ്പി അടിക്കുന്നു. അപ്പോൾ ഈ കെമിക്കൽ വാഷ് ചെയ്ത് വരുന്ന ആ ഫിലിമിലെ ഇമേജിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് നമ്മളുടെ ഇപ്പോഴത്തെ 8K 16K തുല്യമായി വരും, എങ്കിൽ മാത്രമേ ഇവർക്കിത് 4K കൺവേർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങളൊന്ന് മനസ്സിലാക്കുക, 4K താഴെ നിൽക്കുന്ന ഒരു വീഡിയോയെ ഒരിക്കലും കൺവേർട്ട് ചെയ്തിട്ട് അതിൻ്റെ പിക്സൽ കൂട്ടാൻ പറ്റത്തില്ല. കൂടി വരുന്ന പിക്സലിന് നമുക്ക് കുറച്ച് കൂട്ടാൻ പറ്റും. അപ്പോൾ 4K സ്ഫടിക സിനിമയെ കൺവേർട്ട് ചെയ്യണമെങ്കിൽ അന്നത്തെ ഫിലിമിന്, അന്ന് ഷൂട്ട് ചെയ്ത ഫിലിമിന് 4K മുകളിലുള്ള നമ്മുടെ പിക്സലിൻ്റെ രൂപത്തിൽ പറയുകയാണെങ്കിൽ, പിക്സലിൻ്റെ ആ കണക്കിൽ പറയുകയാണെങ്കിൽ അന്നത്തെ ഫിലിമിന് 4K ഡബിൾ ഇരട്ടി ക്വാളിറ്റി ഉണ്ടായിരുന്നതായിരിക്കാം. അതുകൊണ്ടാണ് അവർക്കിത് 4K ഇപ്പോൾ കാണിക്കാൻ പറ്റുന്നത്. ഇതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരുടെ ഇരിക്കുന്ന, അതായത് അവർ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന നെഗറ്റീവ് ഫിലിമിനെ സ്കാൻ ചെയ്യും. അതൊരു സ്കാനറിനകത്ത് കൊണ്ടിട്ട് അവരെന്ത് ചെയ്യുന്നു, സ്കാൻ ചെയ്യുകയാണ്. അത് ഫ്രെയിം ബൈ ഫ്രെയിം ആയിട്ട് അവരെ സ്കാൻ ചെയ്യും, സ്കാനറിൽ കൊണ്ടിട്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മൾ ഇന്ത്യയിൽ സ്കാനിങ് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല, എന്ന് വെച്ചാൽ വളരെ വില കൂടിയ മെഷീനാണ്. അപ്പോൾ അത് ഒരുപക്ഷെ അവർ എവിടെയാണെന്ന് എനിക്കറിയില്ലെങ്കിലും അവർ നന്നായിട്ട് സ്കാൻ ചെയ്യുന്നൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ആ നെഗറ്റീവ് ഫിലിമിലെ ഇമേജുകളെ ഓരോ സ്റ്റിൽ ഫ്രെയിമിനാണ് അവരത് സ്കാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, സിനിമ എന്ന് പറയുന്നത് ഒരു സെക്കൻഡിൽ 24 frames കടന്നു പോകുന്നത്, ഒരു സെക്കൻഡ് 24 frames എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സെക്കൻഡ് 24 frames ആണെന്നുണ്ടെങ്കിൽ ആ ഒരു മിനിറ്റിൽ എത്ര ഫ്രെയിം ആയിരിക്കും, ഒരു മിനിറ്റിൽ ഏകദേശം ഒരു 1400 സ്റ്റിൽ ഫ്രെയിമുകൾ
ഉണ്ടാകും. അത് ഒരു ഒരു മണിക്കൂറിലേക്ക് വരുമ്പോൾ അത് ഒരു 80,000 മുകളിൽ സ്റ്റിൽ ഫ്രെയിം ഉണ്ടാകും. 2 മണിക്കൂറാണെങ്കിൽ അത് 100,000 മുകളിലേക്ക് ഉണ്ടാകും. 2.5 മണിക്കൂറാകുമ്പോൾ 2,50,000 മുകളിലേക്ക് എന്തുണ്ടാകും, ഈ സ്റ്റിൽ ഫ്രെയിമുകളാണ്. അപ്പോൾ ഈ സിനിമ അവർ ഓരോ സ്റ്റിൽ ഫ്രെയിമുകൾ സ്കാൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ഇമേജുകളുടെ എണ്ണം ഏകദേശം 200,000 മുകളിൽ വരും. ഈ ഇമേജുകളെ റോ ഫയലുകളായിട്ടാണ് അവർ സേവ് ചെയ്യുന്നത്. അതായത് ഇതുപോലെയുള്ള, ഞാൻ പറഞ്ഞാൽ ഇങ്ങനെ ഈ നെഗറ്റീവ്, നിങ്ങൾ നെഗറ്റീവും ചിന്തിച്ചാൽ മതി. ഇതിനകത്ത് കിടക്കുന്ന ഓരോ ഫ്രെയിമിനെ സ്കാൻ ചെയ്യും. ഈ സ്കാൻ ചെയ്യുന്ന ഈ പിക്ചർ, അതായത് അന്ന് പതിഞ്ഞേക്കുന്ന ഈ പിക്ചറിനെ എന്ത് ചെയ്യുന്നു, റോ ഫയലിലേക്ക് അവർ മാറ്റും. റോ ഫയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീ എഡിറ്റ്, അകത്ത് ഒന്നും എഡിറ്റിംഗ് ഒന്നും ചെയ്യാത്ത, നമുക്ക് കാണാൻ പാടില്ലാത്ത ഫയലിനാണ് റോ ഫയൽ എന്ന് പറയുന്നത്. റോ ഫയലിൽ മാറ്റിക്കുമ്പോഴത്തേനും ഇതിൻ്റെ നല്ല ക്വാളിറ്റിയാണ്, ഭയങ്കര ക്വാളിറ്റിയിലാണ് ഈ സാധനം വരുന്നത്. അതിനുശേഷം ഈ റോ ഫയലിനെ വരെ സിനിമ പാക്കേജായിട്ട് മാറ്റുകയാണ്. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു, ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കുന്നു. അത് 4K എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കുന്നു. ആ 4K എന്ന പ്രൊജക്റ്റിലേക്ക് എന്ത് ചെയ്യുന്നു, ഈ സ്റ്റിൽ ഫ്രെയിമിനെ അവർ വെച്ച് ആ 4K ആ ഫ്രെയിമിലേക്ക് അവരതിനെ സെറ്റ് ചെയ്തു. അപ്പോൾ എന്തായി, ഇവർ സ്കാൻ ചെയ്ത ഈ റോ ഫയൽ ഒരു 4K ക്വാളിറ്റിയിലേക്ക് മാറിക്കഴിഞ്ഞു. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ നിങ്ങൾ ഓർക്കുക, ഈ ഫിലിം, അതായത് കെമിക്കൽ വാഷ് ചെയ്ത് വന്ന ഫിലിമിന് 4K ക്വാളിറ്റി ഉള്ളത് കൊണ്ടാണ് അവർക്ക് 4K ഇതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നത്. അതവർ സ്കാൻ ചെയ്യുമ്പോൾ, ഒരു മെഷീനകത്തിട്ട് അത് സ്കാൻ ചെയ്യുമ്പോൾ റോ ഫയലുകളായിട്ട് അതിനെ മാറ്റുന്നു. അത് ലക്ഷക്കണക്കിന് സ്റ്റിൽ ഫ്രെയിമുകളായിട്ട് വരും. ആ സ്റ്റിൽ ഫ്രെയിമിനെ എന്ത് ചെയ്യുന്നു, അവർ സിനിമ പാക്കേജായിട്ട് മാറ്റുക. അപ്പോൾ ഇതിങ്ങനെ ചെയ്യുന്നതിന് മുമ്പ് ഉള്ള ഒരു പരിപാടി എന്താ വെച്ചാൽ, ഈ നെഗറ്റീവ് ഫിലിം കൊണ്ടുപോയി എന്ത് ചെയ്യണം, ഇവർ ഇതിനെ ക്ലീൻ ചെയ്യണം. ഇതിനകത്ത് പൂപ്പലുകളോ പൊടിയൊക്കെ ഉള്ള എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ക്ലീൻ ചെയ്യണം. അതൊക്കെ വളരെ സൂക്ഷ്മതയോടുകൂടി ചെയ്യേണ്ട കാര്യമുണ്ട്. ക്ലീൻ ചെയ്ത ശേഷമാണ് ഇത് ഈ പ്രോസസ്സിങ് ഇവർ, ഈ സ്കാനിങ് ഇവർ ചെയ്യുന്നത്. ഇനി ചില സാഹചര്യത്തിൽ ഇതിനകത്ത് ക്ലീൻ ചെയ്താൽ പോകാത്ത പാടൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അത് എന്ത് ചെയ്യുക, ഒരു CG ചെയ്യുന്ന സമയത്ത് അവരത് അതിനകത്ത് നിന്ന് കറക്ഷൻ ചെയ്ത് കളയും. അപ്പോൾ റോ ഫയലുകളായി കിട്ടുന്ന ഈ ഇമേജ് എന്ത് ചെയ്യുന്നു, ആ ഇമേജ് അവർ സിനിമ പാക്കേജായിട്ട് മാറ്റിയ ശേഷം അത് 4Kയിലേക്ക് അവർ കൺവേർട്ട് ചെയ്യുന്നു. 4Kയിലേക്ക് കൺവേർട്ട് ചെയ്ത ആ ഫിലിമിനെ അവരെന്ത് ചെയ്യുന്നു, അവർ കളർ കൺസൾട്ടൻറ്റിൻ്റെ സഹായത്തോട് തന്നെ കളർ ചെയ്യുന്നു. കളർ ഗ്രേഡിൻ്റെ എല്ലാം അവർ ചെയ്തെടുക്കുന്നു. അങ്ങനെയാണ് ഇതിൻ്റെ ഈ വിഷ്വൽ 4Kയിലേക്ക് അവർ മാറ്റുന്നത്. അടുത്തായിട്ട് ഇതിൻ്റെ ഓഡിയോ, നിങ്ങൾക്ക് സംശയം ഉണ്ടായിരിക്കും, അന്ന് മോണോ ട്രാക്കാണ്, മോണോ ട്രാക്ക് മാത്രമേ വരത്തുള്ളൂ, സെപ്പറേറ്റ് ട്രാക്ക് ഇല്ല, മോണോ ട്രാക്കാണ് വരുന്നത്. ഈ ഓഡിയോ എങ്ങനെയാണ്, ഇത് അറ്റ്മോസിലേക്ക് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പറയുന്ന പോലെ ആയിരിക്കണമെന്നില്ല, എങ്കിലും ഇതിൻ്റെ ഒരു നടപടിക്രമമാണ് ഞാൻ പറയുന്നത്. നിലവിലുള്ള ഓഡിയോ ഒന്നെങ്കിൽ അവർ അന്ന് ചെയ്തു വെച്ച ആ ടേപ്പ്, ഈ ടേപ്പിലാണല്ലോ റെക്കോർഡ് ചെയ്യുന്നത്, അപ്പോൾ അതിൻ്റെ ഓഡിയോ അവർ മാഗ്നറ്റിക് ടേപ്പിലായിരിക്കും, അന്നത്തെ സാഹചര്യം വെച്ചിട്ട് മാഗ്നറ്റിക് ടേപ്പിലായിരിക്കും റെക്കോർഡ്. അപ്പോൾ ഇതൊരു മാഗ്നറ്റിക് ടേപ്പാണ്, കാസറ്റ്, നമ്മുടെ പണ്ടത്തെ ടേപ്പ് റെക്കോർഡിലൊക്കെ ഇടുന്ന മാഗ്നറ്റിക് ടേപ്പ്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം, നിങ്ങൾ ഇതാണ് മാഗ്നറ്റിക് ടേപ്പ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു ടേപ്പിലേക്കായിരിക്കും ഓഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നത് അന്നത്തെ കാലത്ത് ഒരു റെക്കോർഡിംഗ് സ്റ്റുഡിയോയ്ക്കകത്ത് കംപ്ലീറ്റ് ആർട്ടിസ്റ്റുകൾ വന്നിരുന്ന് വിഷ്വൽ ഇങ്ങനെ ഒരു സ്ക്രീനിൽ കണ്ടുകൊണ്ട് ആയിരിക്കും അവർ ആ സമയത്ത് ഇൻസ്ട്രുമെൻ്റ് എല്ലാം വായിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നേരെ തിരിച്ചാണ്, ഇന്നൊരു കീബോർഡിസ്റ്റ് മെയിനായിട്ട് ഇരുന്ന് വായിക്കുന്നു, പിന്നീട് ഓരോ ആർട്ടിസ്റ്റുകൾ ഓരോ സ്ഥലത്തായിരിക്കും. അപ്പോൾ എറണാകുളത്തിരുന്ന് വായിക്കുന്നവരാണും, കോട്ടയത്തിരുന്ന് വായിക്കുന്നവരാണും, തൃശ്ശൂരിരുന്ന് വായിക്കുന്നവരാണ്, ചിലപ്പോൾ ഗൾഫിലൊക്കെ ഇരുന്ന് വിദേശ രാജ്യങ്ങളിൽ ഇരുന്ന് സിനിമയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നവരുണ്ടായിരിക്കാം. ഈ ഫയലെല്ലാം കൂടെ ഒരു സൗണ്ട് എഞ്ചിനീയർ കൂട്ടി സീനുമായിട്ട് സിങ്ക് ചെയ്യുകയാണ്. പക്ഷേ അന്ന് എല്ലാവരും ഒരുമിച്ചൊരു സ്റ്റുഡിയോ റൂമിൽ കൂടും. ഓക്കെ, അപ്പോൾ ഒരു ഒറ്റ ട്രാക്കിലേക്ക് ആയിരിക്കും അത്. ഇന്നത്തെ ഞാൻ പറഞ്ഞ അന്നത്തെ പോലെ ഈ ഒരു മാഗ്നറ്റിക് ടേപ്പ്, ഇതല്ല ഇതിൻ്റെ ഒരു വലിയ രൂപമാണ് സ്പൂൾ എന്ന് പറയും, അതിനകത്താണ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഒറ്റ ട്രാക്കായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പം ഒന്നെങ്കിൽ അങ്ങനത്തെ ഒരു ട്രാക്ക്, അന്നത്തെ ട്രാക്ക് അവർ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് എളുപ്പമാണ്. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, നിലവിലുള്ള ഈ ട്രാക്കിൽ നിന്നും ഓഡിയോയിൽ നിന്നും ഈ സംഭാഷണം മാത്രം അവരതിനെ വേർതിരിച്ചെടുക്കും, സംഭാഷണം മാത്രം വേർതിരിച്ചെടുക്കാണ്ട് പറ്റും. അപ്പോൾ ഇതിൻ്റെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡായിട്ടുള്ള റെക്കോർഡിംഗ് സോഫ്റ്റ്വെയറുകളുണ്ട്, അതിനകത്തുനിന്നും ഈ വോയിസ് മാത്രമായിട്ട് വേർതിരിച്ചെടുക്കാൻ പറ്റും. പിന്നീട് ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ് റീ റെക്കോർഡ് ചെയ്യാം, അത് ഒന്നുകൂടെ വായിച്ച് കിട്ടും. ഒന്നുകൂടെ വായിച്ച് കഴിയുമ്പോൾ ഇതിന് സെപ്പറേറ്റ് ട്രാക്കായിട്ട് നമുക്ക് കിട്ടും. അതിനുശേഷം അത് കംപ്ലീറ്റ് BG കംപ്ലീറ്റ് ചെയ്ത ശേഷം എന്ത് ചെയ്യുന്നു, ഇത് അറ്റ്മോസ് മിക്സ് ചെയ്യുന്ന ഒരു സ്റ്റുഡിയോയിലോട്ട് കൊണ്ടുപോയിട്ട് അവിടെ ഇരിക്കുന്ന എൻജിനീയർ അവരുടെ സ്റ്റുഡിയോയ്ക്കകത്ത് അറ്റ്മോസ് സംവിധാനത്തിൽ അവരെന്ത് ചെയ്യുന്നതാണ്,
അതിനെ ഓരോ പ്ലേസ് ചെയ്യുകയാണ്. ഓരോ സൗണ്ടുകളും ആ വിഷ്വലിനനുസരിച്ച് പ്ലേസ് ചെയ്യും. അറ്റ്മോസിൻ്റെ സീലിംഗ് ആണ്, സീലിങ്ങിലേക്ക് സറൗണ്ട്, ലെഫ്റ്റ് റൈറ്റ്, അവൻ്റെ ഫ്രണ്ട്, അവൻ്റെ സബ്, അങ്ങനെ അവർ ആ ഓഡിയോയെ അവരെന്ത് ചെയ്യുന്നു, വേർതിരിച്ച് മിക്സ് ചെയ്യും, അറ്റ്മോസായിട്ട് മിക്സ് ചെയ്യും. അതിനുശേഷം ആ ഓഡിയോ ഈ വീഡിയോയുമായിട്ട് സിങ്ക് ചെയ്ത ശേഷം എന്ത് ചെയ്യുന്നു, അവരതിൻ്റെ ഒരു ഡിജിറ്റൽ സിനിമ പാക്കേജ് അവരെന്ത് ചെയ്യുന്നു, പുറത്തിറക്കുകയാണ്. അങ്ങനെ ആയിരിക്കാം, ഞാനിത് എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് പറഞ്ഞതാണ്. ഓക്കെ, ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ആയിരിക്കും ഇത് ചെയ്യുന്നത്. ഇവർ അവലംബിച്ച മാർഗം എന്താണെന്ന് എനിക്കറിയില്ല, എങ്കിലും ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, ഈ സിനിമ അന്നത്തെ കാലത്ത് അവർ കിട്ടാത്ത ഏറ്റവും നല്ല ക്യാമറയിലായിരിക്കും അന്ന് ഷൂട്ട് ചെയ്തത്. അവൻ ആ പ്രിൻ്റ് അവർ നഷ്ടപ്പെട്ടു പോകാതെ ഇതുവരെ സൂക്ഷിച്ച് വെച്ചുകൊണ്ടാണ് അവർക്ക് നമ്മുടെ മുമ്പിലേക്ക് ഇത് 4K അറ്റ്മോസ് എന്ന ആ ക്വാളിറ്റിയിൽ എത്തിക്കാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും നിങ്ങളെപ്പോലെ തന്നെ ഞാനും ആകാംക്ഷയിലാണ് സ്ഫടികം സിനിമ 4K അറ്റ്മോസിൽ കാണാനായിട്ട്. ഞാൻ എൻ്റെ നാട്ടിൽ കട്ടപ്പനയിലുള്ള തിയേറ്ററിൽ അന്ന് നല്ല തിരക്കുള്ള ഓഡിയൻസിന് മുമ്പിലിരുന്ന് ഈ സിനിമ അന്ന് കണ്ടതാണ്, ആർക്കും വിളിച്ച് കണ്ടതാണ്. അപ്പോൾ അതുപോലെ തന്നെ വീണ്ടും ഒരിക്കൽ കൂടി ഞാനും കാണാൻ വേണ്ടി ഒരു ആകാംക്ഷയിലാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായെന്ന് എനിക്ക് തോന്നും. മനസ്സിലാകാത്ത ആൾക്കാർ ഒന്നുകൂടി ഒന്ന് കണ്ടു നോക്കിയാൽ മതി കേട്ടോ, ഇല്ലെങ്കിൽ നിങ്ങളെനിക്കൊരു മെസ്സേജ് അയയ്ക്കുക. ഓക്കെ, എനിക്കറിയാവുന്ന പോലെ ലളിതമായിട്ടാണ് ഞാനത് പറഞ്ഞെന്ന് തോന്നുന്നു. ഇങ്ങനെയാണ് ഇത് 4K മാറ്റുന്നൊരു പ്രോസസ്സിങ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.